ഇന്നത്തെ ദിവസം മരണപ്പെടുന്നവർക്ക് മന്മാത്ത ലൈലത്തുൽ ജുമഅത്തി ഔഫീന ഹാരിഹ ഉജീറ മിൻ അദാബിൽ ഖബർ അല്ലാഹു തആല ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ മരണപ്പെടുന്ന വ്യക്തിക്ക് അല്ലാഹു തആല ഖബറിന്റെ ശിക്ഷകൾ ഒഴിവാക്കി കൊടുക്കുമെന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവു എന്ന് പറഞ്ഞ് തൂങ്ങിച്ചാവാനും ആസിഡ് അടിക്കാനും പോകണ്ട. വെള്ളിയാഴ്ച രാവിലെ മരിച്ച സ്വർഗത്തിൽ പോകാന്നും പറഞ്ഞിട്ട് ഇന്ന കാണും പോയി ഒരു ആത്മഹത്യ ചെയ്ത നാളെ എൻ്റെ തലയിൽ ഇരിക്കൂലേ ഉസ്താദ് ഈ പറഞ്ഞതാണെന്ന് പറഞ്ഞു. മദീനയിൽ പോയിട്ട് മരിച്ചാൽ നബിതങ്ങളുടെ ഷഫാഅത്ത് കിട്ടും. മന്മാത ഫിൽ മദീന, ആരാണോ മദീനയിൽ മരിക്കുന്നത്, ആരാണോ മദീനയിൽ മരിക്കാനൊരവസരം ലഭിച്ചത്, ആ മദീനയിൽ മരിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് മദീനയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടലല്ല, കെട്ടിടത്തിൻ്റെ മുകളിൽ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യലല്ല, വിഷമടിച്ച് മരിക്കലല്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ ആയസ് തീരുകയാണ്. ആ ഹബീബിന്റെ ഹദറത്തിൽ വെച്ച് ആ മണ്ണിൽ വെച്ച് മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് ഞാൻ അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമെന്ന്. ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. മദീനയിൽ പോയിട്ട് മരിക്കാൻ ഭാഗ്യം, മക്കയിൽ പോയിട്ട് മരിക്കാൻ ഭാഗ്യം, ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് മരിക്കാൻ ഭാഗ്യം. നല്ല നല്ല മണ്ണിൽ മരിച്ചാൽ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ വലിയ ഗുണമാണ്, വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയും, നല്ല അന്ത്യം. നമ്മൾ എന്തായാലും മരിക്കും, മരണമുറപ്പാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فما زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور എല്ലാ ആത്മാവ് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ആരും ഈ ലോകത്തു നിന്ന് മരിക്കാതെ ഇവിടെ സ്ഥിരമായി ജീവിക്കാം, അനശ്വരമായ ഭവനം കെട്ടിപ്പുയർത്താം. ആരും പ്രതീക്ഷിക്കണ്ട, എല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഏത് സമയത്തും മരിക്കാം, എങ്ങനെയും മരിക്കാം, എപ്പോഴും മരിക്കാം, ഏത് മണ്ണിൽ വെച്ച് വേണമെങ്കിലും മരിക്കാം. അതല്ലാഹു അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല. ചില ആളുകൾ എല്ലാ വർഷവും ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ ആയിട്ട് പോകും, അവിടെ മരിക്കണം മരിക്കണം. എന്നോട് പോലും ഒരു സഹോദരൻ പറഞ്ഞതാണ്, 20 വർഷത്തോളം അദ്ദേഹം സ്ഥിരമായ മക്കയിൽ പോകും, പക്ഷേ നാട്ടിൽ വന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹുവിന്റെ തീരുമാനമല്ല, അല്ലാഹുവിന്റെ തീരുമാനമാണ്. മരിക്കാൻ എവിടെയാണ് തീരുമാനം? അത് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും ഉറപ്പിക്കാൻ പറ്റൂല. ബാക്കിയെല്ലാം നമ്മൾ പറയും, രാവിലെ കട തുറക്കും, രാവിലെ എനിക്ക് ആയൂര് പോകണം, രാവിലെ തിരുവനന്തപുരത്ത് പോകണം, എല്ലാം പറയും. പക്ഷേ എന്നാണ് നിന്റെ മരണമെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം അല്ലാഹു അല്ലാതെ അതിൻ്റെ ഉത്തരവാദി മറ്റാരും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. നാളെ എന്താണ് നീ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഒരൊറ്റ ആത്മാവിനും അറിയുകയില്ല. രാവിലെ കട തുറക്കണം, കച്ചവടത്തിന് പോകണം, ഇന്ന ഇന്ന വ്യക്തികളുമായി സംഗമിക്കണമെന്നൊക്കെ തീരുമാനിച്ച് കിടന്നുറങ്ങും. നേരം വെളുക്കുമ്പോ തൻ്റെ ഭാര്യ വിളിക്കുകയാണ്, ഇക്ക എഴുന്നേൽക്കണേ ഇക്ക. പക്ഷേ ഒരു ചലനമില്ല, ചേതനയറ്റ ശരീരമായി കിടക്കുകയാണ്. നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരാത്മാവിനും അറിയാൻ പറ്റൂല കേട്ടോ. അതല്ലാഹുവിന്റെ തീരുമാനം വേണം. കഴിഞ്ഞ ആഴ്ചയിലാണ് കരുനാഗപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് വന്നു, തൻ്റെ ഭാര്യ മക്കളുമായി സല്ലപിക്കുന്നു. ഒരാഴ്ചയോളം സല്ലപിച്ചു, സന്തോഷിച്ചു.
പിറ്റേ ദിവസം എവിടെയൊക്കെയോ എന്തെല്ലാം തീരുമാനങ്ങൾ യാത്ര ഒക്കെ തീരുമാനിച്ചു വെച്ചു. നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഭർത്താവിനെ തട്ടിയുണർത്തുന്നു. പക്ഷേ ഭാര്യ നിരാശയായി, ഭാര്യ നിലവിളിക്കുകയായി, പൊട്ടിക്കരയുകയായി. തന്റെ ഭർത്താവിനെ തട്ടി ഉണർത്താൻ ശ്രമിക്കുമ്പോ സാധ്യമാകുന്നില്ല. ചേതനയറ്റ ശരീരമായി എന്നേക്കും ലോകത്തോട് വിട പറഞ്ഞു പോയി. അതാണ് ഇന്നത്തെ ലോകം. കൊറോണ ബാധിച്ചു, ആയിരങ്ങൾ ലക്ഷങ്ങളാണ് മരണത്തെ അഭിമുഖീകരിച്ചത്. ഒരിക്കലും മരിക്കൂല എന്ന് കരുതിയ 1500 കോടിയുടെ ഉടമസ്ഥനായ ബോംബെയിലെ ഏറ്റവും വലിയ ഒരു ബോഡി ബിൽഡർ, അദ്ദേഹം കൊറോണ ബാധിച്ചു മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മൃതശരീരം ഉയർത്താൻ ഒരൊറ്റ കരങ്ങളും മുന്നോട്ട് വരാതെ വന്നപ്പോ ആധുനിക തന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കിയത്. എത്ര സംഭവങ്ങളാണ്! ജിംനേഷ്യത്തിൽ പോയി ജിം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ അടുത്ത സമയത്ത് 40 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായ ഫിലിം സ്റ്റാർ അറ്റാക്ക് വന്ന് മരിച്ചില്ലേ? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മയങ്ങി വീണ് മരിക്കുകയാണ്, അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ തളർന്ന് വീണ് മരിക്കുകയാണ്. നീന്തൽ പരിശീലനത്തിനിടയെ ആ നീന്തലിനിടയിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഇതെല്ലാം ഒരു വലിയ വലിയ പ്രാക്ടീസും എക്സർസൈസുമായി നമ്മൾ കാണുമ്പോ രാവിലെ നമുക്ക് കാണാം പ്രഭാത സവാരി. 100 കണക്കിനാളുകളാണ് ഹൈവേ റോഡിലൂടെ, MC റോഡിന്റെ സൈഡിലൂടെ എത്രയെത്ര വലിയ വലിയ മൈതാനങ്ങളിലൂടെ ഓടുന്നത്. എന്തിനാണ്? കുറച്ചുനാൾ കൂടെ ജീവിക്കാൻ, തൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അമിതമായ കൊഴുപ്പുകൾ കുറയ്ക്കാൻ, തൻ്റെ ഷുഗറിന് പരിഹാരം കാണാൻ, കുറച്ച് ദീർഘകാലം ജീവിക്കാനുള്ള ഒരാഗ്രഹമാണ്, ആവേശമാണ്. പത്രത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. ഇത്ര സംഭവങ്ങൾ അല്ലേ, ഇതൊക്കെ നമ്മൾ കാണുന്ന സത്യമല്ലേ? അതുകൊണ്ട് മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഏത് മണ്ണിലാണ് എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാത്മാവിനും പറയാൻ സാധ്യമല്ല കേട്ടോ. അതുകൊണ്ട് മരിക്കുമ്പോ നല്ല മരണത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. അതാണ് വേണ്ടത്, നല്ല മരണം. ഒരുപാട് നല്ല മരണങ്ങളുടെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെയുള്ള സുബഹിയുടെ സമയത്തുള്ള മരണം, സുബഹി നമസ്കാരത്തിൽ, തഹജ്ജുദ് നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോ, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, മദ്രസയിലേക്ക് വരുമ്പോ, ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ, ആ മജ്ലിസിൽ ഇരുന്ന് മരിക്കുമ്പോ, ഇതെല്ലാം ഏറ്റവും നല്ല മരണത്തിന്റെ ഉദാഹരണങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ സഹാബാക്കള് അസർ നമസ്കാരം കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദീനിന്റെ പ്രഭാഷണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് സല്ലപിക്കുകയാണ്, സംവദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നബിയേ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി മഗ്രിബിന് മുമ്പ് മരണപ്പെടും. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്, നബിയേ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒന്ന് അറിയിക്കുക? ഇതറിയിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറയുകയാണ്, സഹോദരാ, നീ മഗ്രിബിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറയും കേട്ടോ. ഫൽതറബ, പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി, പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. ആ സഹോദരൻ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുചോദ്യം, എന്തായാലും ഞാൻ മരിക്കും നബിയേ, ഞാൻ മരണപ്പെടും നബി, തങ്ങളുടെ വാക്ക് സത്യമാണ്, അല്ലാഹു അറിയിച്ചു കൊടുത്ത സത്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിയൽ ജന്ന, നബിയേ, ഞാൻ മരിക്കുമ്പോ ഒരു നല്ല അമലുകൾ ചെയ്ത്, നല്ല കർമ്മം ചെയ്ത്, സന്തോഷത്തോടെ മരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുവോ ഹബീബേ.
മരിക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കണം, സ്വർഗത്തിലെത്തണം. ആ നല്ല മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളെ സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ സല്ലപിക്കാനുള്ള ഒരു സൗകര്യമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നല്ല കർമ്മം എനിക്കൊന്ന് അറിയിച്ചു തരുവോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇഷ്തഗിൽ ബിതഅല്ലും, ഇൽമ് നീ പഠിക്കണേ, ഇൽമ് നീ പഠിക്കണേ. ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു ആഹ്വാന പ്രകാരം ഇൽമ് പഠിക്കാൻ വേണ്ടി വരുന്നവർ സ്വർഗത്തിലേക്ക് വരുന്നവരാണ്. ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ മജ്‌ലിസാണ്. ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് മരിക്കുന്നവർ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. ആ സഹാബിയോട് പറയുകയാണ്, നീ ഇൽമ് പഠിക്കണേ, ഇൽമ് പഠിക്കണേ. ഫഷ്തഗല ബിതഅല്ലും, അദ്ദേഹം ഇൽമ് പഠിക്കാൻ തുടങ്ങുകയാണ്. ഫഖുബില ഖബിലൽ മഗ്‌രിബി, അങ്ങനെ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മഗ്‌രിബിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അവൻ ഇൽമ് പഠിക്കുന്ന മജ്‌ലിസിൽ ഇരുന്നാൽ മരിച്ചാലും നല്ല മരണമാണത്. ഉത്സവത്തിനോ പാട്ടിനോ ഗാനമേളയ്ക്കോ ഡാൻസിനോ ഡിജെക്കോ പോയിരുന്ന് മരിച്ചാൽ ഒരിക്കലും അതൊരു നല്ല മരണമെന്ന് പറയാൻ പറ്റൂല. പിശാചികൾ ഒരുമിച്ചു കൂടുന്നതാണ് അവിടെ. മദ്യപാനികൾ, വ്യഭിചാരികൾ, അഭിസാരിക സംഘങ്ങൾ ഒരുമിച്ചു കൂടുന്ന ആ ഒരു സ്ഥലത്ത്, ആണും പെണ്ണും ഇടകലർന്ന് കഴിയുന്ന സ്ഥലത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ ശാപമിറങ്ങാൻ കാരണമാണ്. അതുകൊണ്ടാണ് ഓരോ ഉത്സവ വേദികളിലും അടിയും ബഹളവും. ഇത്ര ഇത്ര ഗാനമേളസിൽ അടിയല്ല, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇൽമിന്റെ സദസ്സിൽ അത് കാണാനില്ല. സ്ത്രീകള് വേറെ, പുരുഷന്മാര് വേറെ. വളരെ സംയമനം പാലിച്ചുകൊണ്ട് ഭവ്യതയോടെ, വിനയത്തോടെ, വിധേയത്തോടെ നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും ആവേശങ്ങളും റബ്ബിന്റെ മുന്നിലാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, ചോദിക്കുന്നത്. അതിനുള്ള ഒരവസരമാണ് പരിശുദ്ധമായ ഇൽമ്. ഇവിടെ നന്മ നുകർന്നു കൊടുക്കുകയാണ്, തിന്മയെ പിഴുതെറിയുകയാണ്. സതുപദേശങ്ങളാണ്, സത്യത്തിന്റെ വഴികളെ തിരഞ്ഞെടുക്കാനുള്ള ഉപദേശങ്ങളാണ്, ദുർമാർഗികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രചോദനമാണ്. ആ സത്യത്തിന്റെ പാത തെളിച്ചു കൊടുക്കുന്ന ഈ മഹനീയമായ, ഈ പവിത്രമേറിയ, ഈ ചൈതന്യം നിറഞ്ഞ, ഈ ആത്മീയ ചൈതന്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിൽ ഇരുന്ന് ആര് മരിച്ചാലും അത് സ്വർഗത്തിലാണെന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിൽ രണ്ട് സ്വർഗമേ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. ഒന്ന് മാ ബൈന ഖബരി വ മിംബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. അതാണ് റൗള, അല്ലാഹുവിന്റെ ഹബീബ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മഖ്ബറയുടെയും നബിതങ്ങൾ ഖുത്ബയോദിയ ആ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണ്, റൗളയാണ്. അവിടെ ആരാണോ പോയി രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നത്, ഞാൻ അവന് വേണ്ടി കുന്തുലഹു ഷഫിയാൻ വ ഷഹീദൻ യൗമൽ ഖിയാമ, അവന് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് നബിതങ്ങൾ പഠിപ്പിച്ച സ്വർഗമാണ് മജ്‌ലിസുൽ ഇൽമ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്‌ലിസ്, ഈ ഇൽമിന്റെ മജ്‌ലിസ്, ഈ വിജ്ഞാനത്തിന്റെ മജ്‌ലിസ്, ഈ രണ്ട് ദിവസത്തെ പ്രഭാഷണത്തിന്റെ ഈ മജ്‌ലിസ് അത് സ്വർഗമാണെന്ന് അബൂബക്കർ അല്ല പറയുന്നത്. ലോകത്തിന്റെ നേതാവേ, നിത്യ ചൈതന്യമേ, സത്യാസത്യാവിവേചക, സന്മാർഗത്തിലേക്ക് ഞങ്ങളെ കൈക്ക് പിടിച്ചുയർത്തിയ ലോകത്തിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്‌ലിസ് അത് സ്വർഗത്തിന്റെ പോകാവനമാണെന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്ക് ഇൽമുകൾ പഠിപ്പിച്ചിരുന്ന സ്ഥലമാണിത്, ജഹാലത്ത് ഒഴിവാക്കുന്ന സ്ഥലമാണ്. നമുക്കിന്ന് വേണ്ടത് ഇൽമാണ്, വിജ്ഞാനമാണ്, അറിവാണ് വേണ്ടത്. അറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പല അബദ്ധങ്ങളും ലോകത്ത് സംഭവിക്കും. റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ട്രാഫിക്കുകാർ, ട്രാഫിക് പോലീസ്, ശ്രദ്ധ മരിച്ചാൽ അപകടം സംഭവിക്കുമെന്ന്. അപ്പൊ ശ്രദ്ധ പോയാൽ തീർന്നു. തമിഴ്നാട്ടിലോട്ട് പോയി എഴുതി വെക്കും, 100 പയണം സെഞ്ചാൽ 108 നീ വരുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ 100 യാത്ര ചെയ്താൽ 108 ആംബുലൻസിൽ നിന്നെ കൊണ്ടുവരുമെന്ന്. അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൽമ്, നമുക്ക് വിവരം, അറിവ്, ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ജാഹിലായി, വിവരമില്ലാത്തവനായി. അതാ പറഞ്ഞേ, ഞങ്ങൾക്ക് വിവരമില്ല നമ്മൾ പറയാറില്ലേ, നീ വിവരമില്ലാത്തവനാടാ എന്താ പറയാൻ അർത്ഥം എന്താ?
ഇൽമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഇൽമ നമുക്ക് അത്യാവശ്യമാണ് ആർക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് തലബുൽ ഇൽമി ഫരീളാ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഓരോ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും ഇൽമ പഠിക്കൽ നിർബന്ധമാണ്. നിർബന്ധമാണ് ഇൽമ പഠിക്കൽ. എങ്ങനെ നമസ്കരിക്കണം ആർക്കറിയാം, എങ്ങനെ വളവെടുക്കണം പഠിക്കണ്ടേ, എങ്ങനെ മൂത്രം ഒഴിക്കണം, മൂത്രം ഒഴിച്ചാൽ എങ്ങനെ കഴുകണം, എങ്ങനെ കയറണം, മൂത്രം ഒഴിക്കാൻ ബാത്റൂമിലേക്ക് കയറേണ്ട കാല് ആദ്യം മുന്തിക്കേണ്ട കാലേതാണ്, ഇറങ്ങുമ്പോ മുന്തിക്കേണ്ട കാലേതാണ്, എത്ര സമയം അവിടെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ ഇതെല്ലാം പഠിപ്പിച്ചില്ലേ? അറബികൾ പോലും ചോദിച്ചില്ലേ? മക്ക കുഫാറുകളെ പോലെ നബിതങ്ങളോട് ചോദിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ മുഹമ്മദ് ഇത്ര വലിയ ഒരു അധ്യാപകനാണ് എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാളെ ഹത്തൽ ഖറാ ബാത്റൂമിൽ പോകേണ്ടത് എങ്ങനെയെന്ന് പോലും പഠിപ്പിച്ചു തന്ന പ്രവാചകനാണോ നിങ്ങളുടെ പ്രവാചകൻ? അതെ, ബാത്റൂമിൽ പോകേണ്ടത് പഠിക്കണം, അവിടെയാണ് വലിയ പ്രശ്നം. ഇന്ന് ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാത്റൂം ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറുക, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുക. ആ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്ന പിശാജുണ്ട്, ആ പിശാജിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പെൺ പിശാജിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ആൺ പെൺ പിശാജ് ഒളിച്ചിരിപ്പുണ്ട് ബാത്റൂമിൽ, നമുക്കില്ലാത്തത് മുഴുവനും ചെയ്യിക്കാൻ പ്രേരിപ്പിക്കും ആ ബാത്റൂമിൽ പോകുമ്പോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ബാത്റൂമിൽ നിങ്ങൾ കുളിക്കുമ്പോ വിവസ്ത്രനായി നിന്ന് കുളിക്കരുത് കേട്ടോ. അതും നമ്മൾ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാത്റൂം അല്ലേ, ആരും ഇല്ലല്ലോ, ആര് കാണാനാണ്, എല്ലാം അടച്ചിട്ടിരിക്കല്ലേ, അതുകൊണ്ട് മുഴുവനെ നിന്ന് കുളിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മലക്കുകളാണ് കാണുന്നത്, നിന്നിൽ നിന്ന് വിട്ടുമാറാത്ത മലക്കുകളുണ്ട്, അവരത് കാണും കേട്ടോ, അതുകൊണ്ട് നീ നിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. കണ്ടോ, ഇതൊക്കെ വലിയ ഭാഗമാണ്. നമ്മുടെ കണ്ണിന് എന്താണ് അസുഖം, നമ്മുടെ ബുദ്ധിക്ക് എന്താണ് കുറവ് വരുന്നത്, ഓർമ്മശക്തി നഷ്ടപ്പെടാനുള്ള കാരണം എന്താ, ഇതൊക്കെ നാം നമ്മുടെ ഔറത്തിലേക്ക് നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കരുത്, ആവശ്യമില്ലാതെ നോക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വങ്ങളാണിത്. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, ബുദ്ധി നഷ്ടപ്പെട്ടു പോകും, ഓർമ്മശക്തി കുറഞ്ഞു പോകും. അതുകൊണ്ട് നീ ഔറത്ത് മറച്ച് തോർത്തൊടുത്ത് മുണ്ടെടുത്ത് വേണേ കുളിക്കാൻ. കൂടുതൽ സമയം ബാത്റൂമിൽ നിന്ന് നിരങ്ങരുത്, അതും പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആവശ്യമില്ലാത്തത് മൊത്തം തോന്നിപ്പിക്കും ഈ ശൈത്താൻ വന്നിട്ട് ബാത്റൂമിൽ, ആവശ്യമില്ലാത്തത് മൊത്തം. അതുകൊണ്ട് പോവുക, പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് കടന്നു വരണേ. നമ്മളെ ഇടങ്ങേറാക്കുന്ന നശിപ്പിക്കുന്ന പിശാജ് ആ ബാത്റൂമിൽ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഓരോരുത്തരൊക്കെ ബാത്റൂമിൽ വലിയ ഗ്ലാസ് വെച്ചിരിക്കുക, നീളത്തിൽ വലിയ ഗ്ലാസ് നീളത്തിൽ വെച്ചിരിക്കാൻ, അത് അതിൽ നോക്കി കുളിക്കാൻ പതപ്പിച്ച് അതിലേക്ക് നോക്കിയിട്ട് എന്തൊരു പ്രത്യേക രസത്തോടുള്ള കുളിയാണത്, ഇത് കണ്ടിട്ട് ആസ്വദിക്കാൻ, അങ്ങനെയുള്ള കുളിയല്ലേ. പുറത്തെവിടെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ പോയാലോ വെറും ഇന്നർ ഇട്ടിട്ട് ചട്ടി ഇട്ടിട്ട് മാത്രം ഇറങ്ങും കുളിക്കാൻ, വേണ്ട തുടയും മുട്ടതൊക്കെ ഔറത്തല്ലേ, പൊക്കിൾ ഔറത്തല്ലേ, ഇതെല്ലാം കാണിച്ചിട്ടല്ലേ എടുത്ത് ചാടുക വെള്ളത്തിൽ. ഒരു കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ തഖൂമു സാഅ ഹത്താ യളഹുറൽ ഫഹ്ഷ്, ഒരു കാലം വരാതെ ഖിയാമ അസ്തമിക്കുകയില്ല. ഏതാണ് ആ കാലം? അശ്ലീലം വ്യാപിക്കുന്ന ഒരു കാലം വരാതെ ലാ തഖൂമു സാഅ, ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. മുതിർന്നവരെ ബഹുമാനിക്കപ്പെടാത്ത കാലമായിരിക്കും അത്, മുതിർന്നവരുടെ മുന്നിൽ ഒരു മര്യാദ പോലും ഇല്ലാതെ പോയി നിൽക്കുന്ന കാലമായിരിക്കും അത്. കുഞ്ഞുങ്ങളോട് തന്റെ വയസ്സിന് താഴെയുള്ളവരോട് യാതൊരു മര്യാദയോ യാതൊരു അനുകമ്പയോ യാതൊരു സ്നേഹമോ യാതൊരു കാരുണ്യമോ കാണിക്കാത്ത ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൽഹറുൽ ഫുഹ്ഷ്, അശ്ലീലം വ്യാപിക്കും, അങ്ങനെ ഒരു കാലം വരും എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വള്ളിയും കയറിട്ടിട്ടാണ് പോരുന്നത് പണ്ട്, ഇപ്പൊ വള്ളി വള്ളിയില്ലാന്നുള്ള നിക്കറ് തിരിച്ചു വന്ന് വള്ളി കട്ടായി പോയി. അതിന്റെ പേരാണ് ബർമൂഡ അല്ലേ. വീടുകളിൽ ഉസ്താദിന്റെ മുന്നിലും ബർമൂഡ ഇട്ടിട്ട് വരും, വാപ്പാന്റെ മുന്നിലും ബർമൂഡ ഇട്ടിട്ട് വരും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടർവെയർ. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു റാഹത്തല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒന്ന് ലോപിച്ച് ബർമൂഡ എന്നാക്കിയത്.
Pangana Kella. Tiruvan and the Veritabom, but other than Yatra Bogum, but other than Nicker, Panda Police cigar in the Keratanapo, Government, Sagari Chit, Gorda the Sagari Chit, Pansaki, Pandi Pandi, Pandaker, and delivering a booking and a booking in the Ker, Pandamal, other Kaipom, being the number of committed to the weekend. Nampaknya kaum mereka teri kena nikmat itu. Kinfra, itu mana luar daya atas jadi, semua beli air cincin, diriwan anda berita bawa anda mana yang kahani kejaran, anum bernum two piece silan, anda luar daya anda bawa anda subhanallah, urut nana illah lejja illah. Orang kalau kat tempat ini matre, lejja nasta putu bogom. Ida fatkal haya ufafal masheta. Ninda lejja nenek nasta putu boyal. Nenek kista mulla de nenek pravartikam. Harin chodi kyan unda aboga illa gato. Anu bandinde besan dari kum. Penna anu inde besan dikatun na orang kalau tempat ini matre. Allah ada rasul ini tercuci putri kita illa sagoderenggalé. Habibai rasulullah itu tanggal beranilé. Al mutashabbihuna minar rijali bin nisa. المتشبهات من النساء بالرجال آنند قولن قطن پند ورم پندند قولن قطن آن وراد لا تقوم الساعة لوگ مستمک ويلا گھٹو قادو قطن آننگل اللي اللي ہم برئیم ماتر یال اللہ اندو ورئید قادو قطن آننگل اللي قادو قطن دارکا پندنگ کاند آننگ کل Bracelet letter dari kena aneh galilé, chain itu na aneh galilé, pendenggalé talai galé vekenna bow, ada beri bow nallé, mudiingen ngadu jiwitingen vekenna resahan nallé, harch bolé tu resahan nallé, bow nallé ni beriya, aneh galé nna divekennilé, ille, vekil ille, ille berseran dé, eh, kana sakar dé dapat cuyo, nyana kandello, ah, abisam bolé, anggaré para, nallé ni kaya dé. Nata kala yang mana anda beriya? Ini nabi beranjut undi. Ada yang beranjut itu hadis itu kita beriya. Nata kala yang mana? Bo, le, pendenggal. Adanya boleh mudi perago ot kaiti ketti bekinno. Anenggal, pandak umma yang ada. Awalnya mudiya keingin itu. Adanya boleh ni anenggal ke jadurukan umma. Awalnya mudi pengen ni denggal ini adanya cewi, orang penji pokamadi cewi kena. Yo, puditiri kena ada dalikat. Asal duri cello jauh, langganan tu sahaja. Ada motto itu, ada kerja tu motto. Ia dah langgolat telur kiri yang ada. Bismillah, Allah, Bismillah, tanggal beranjin le. Anin da golengat dina pernah, pernin da golengat dina ada. Ini pernah ada dili le. Pernin galan oki alam. Anin da adai vestra mana jeans, t-shirt, jeans t-shirt. Tali mudi agak boleh jadi pagidi beri lalu correct ait. Anggane, aku alat telan. Bullet telur otik dina patak 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 patak. Watarka bodawatil furujia suruja. Nibidanggal beranjang, awalat kani cikunde pendenggal baikin demo gulele sanjiri kunna. Orik kalam berada la taku musaha. Logamastamikwe illa dhanne. Lain rasul beranam. Baikku odicho pendenggal ustada mara kanama dewi da kayu titit dale tu neda dekira. Angan enikur abatam beti, jani ingen bodan dori pendeng betam. Tahun ni kan dulu, baik kau dicundur ya. Ini pertanyaan ni pendengar langgan yang lalu. Ia talle tu ni ustaz ni kanan belor tu talle tu ni nak kita. Ada berjaya mana hilang. Ustaz ni kanan betul talle tu ni. Pandoro trailer tu macam ni sikgaran ni kan dulu. Bodi pun, apa dengan kau talle tu ni hilang. Tanah tak kalah berjaya pendengar talle ikhya. Walau ustaz beri nanda. Tarik dadiya kelas sikgar ke. Talle kedudukan lalu. Hidup kan dulu pendengar lori. Angan sihili cuy. Ustaz amara kanan bayi talle tu ni dengan sistem. Aduh, mana tarik berjaya urut tu. Ia pola hari awal tu marjara kan dulu beran. Idda irikum amatra orang niya mau. Idda pendengar lirin dari jang ustaz. Abarku umai kanawa, ibarku umai kanawa. Abarku anggota keri boga, chodi kya, ibarenggal ke chodi kya, enak aja. Apa idda irikya ta samayenggal le kanal halala? Aa samayet amatra dama kore niya mandam jek. Idda irikya ta samayet tu yengane haramo, aa samayet na bulu haraman. Idda irikunna samayet tu, idda irikya ta samayet tu bertiga yengane rande niya mau noreku mila. Nah, ini irikum semua Sri Galak kalau niya mandor, nana abis orang nanggal mati karya nggalak uiri bercuti, anggun irikan nalar niya malu. Allah, nama kau boi kanan mandor nana, halal, nama Allah atas semua itu nana kanal halal ano, engkel nama kau irikan, illegal kanan betul, ader niyan sambo. Apa nabi sallallahu alaihi wasallam tanggal paranya dah jani paranya itu, pada nama lada suucikanam, orang karya nggal. Apa tarikh bodawatil furuji asuruja, valiya valiya wahana nggalak awodikan, nama lada sahodiri mari tayara guna orang kalam variumun. Yenne nabi yuna Rasulullah sallallahu alaihi wasallam tanggal paranya, adu pun dallo. Nata sahaja jering nggal,
ഇന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാണ്, നിങ്ങളെ കുറ്റം പറയല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഔറത്തുകളെന്ന് മറച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് സൂക്ഷിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾ പോവുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അപകടങ്ങളൊക്കെ ഇന്ന് കൂടുതലും സംഭവിക്കുന്നുണ്ട്. ഇപ്പുറത്ത് റോഡിന് ഇപ്പുറത്ത് പോയിരുന്ന ഒറ്റ പാച്ചിൽ അപ്പുറത്തോട്ട്, അവിടുന്ന് ഇവിടുന്ന് ട്രിപ്പർ വരുന്ന ഒന്നും ഓള് നോക്കുന്നില്ല, വണ്ടി എടുത്തിട്ട് ഒറ്റ രക്ഷപ്പെട്ടാ പെട്ട്, ഇല്ലെങ്കിൽ വണ്ടി അടിയിൽ പെട്ട്, രണ്ടാലും ഒന്ന്. അങ്ങനെയാണുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ അജ്ഞതകൾ വ്യാപിക്കുമ്പോ നമുക്ക് വേണ്ടത് എന്താ? ഇൽമാണ്, വിവരമാണ്, അറിവാണ് വേണ്ടത്. നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ പിടിച്ചാലേ കിട്ടൂല. ഇന്ന് കഞ്ചാവ് ധാരാളമായി വ്യാപിക്കുന്ന ഒരു കാലമാണിത്. ഏത് കൊച്ചു കുഞ്ഞിന്റെ കയ്യിലും കഞ്ചാവ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ അവിടുത്തെ കമ്മറ്റിക്കാരനോട് പറയാണ്, ഉസ്താദേ, നാലാം ക്ലാസ്സിലെ മദ്രസയിൽ നിന്ന് കഞ്ചാവിന്റെ പൊതി കിട്ടി. എവിടെ? മദ്രസയിൽ നിന്ന്. ഒന്ന് അതിനെതിരെ ഒന്ന് പ്രസംഗിക്കണേ. ഞാൻ പറഞ്ഞു, സഹോദര, കഞ്ചാവ് കഴിക്കുന്നവൻ ആരാ വാത് കേൾക്കാൻ വരുന്നത്? അവൻ കഞ്ചാവ് കടിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടക്കുകയാണ്. അവനെവിടെ വാത് പറയാനാണ്, വാത് കേൾക്കാനാണ്? സാധാരണക്കാരൻ വാത് പറയാൻ കേൾക്കാൻ വന്നിരിക്കുമ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയല്ലേ? വെള്ളമടിക്കുന്നവൻ കഞ്ചാവ് അടിക്കുന്നതൊക്കെ വാത് കേൾക്കാൻ വരുമോ? അവർക്ക് ഈ സമയത്ത് മറ്റേ പല്ലിൻ്റെ ഇടയ്ക്ക് സാധനം വെച്ചുകൊണ്ട് മറ്റേ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ ആകാശ ലോകത്ത് ഹോർലിങ്ങളോടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ വാത് കേൾക്കാൻ അവരവിടെ വരാൻ. പിന്നെ ഇവിടെ കുറച്ച് ഓജി കുറേ ഓൾഡ് ഏജ് ആയ കുറേ ആണുമ്പോഴും പെണ്ണുങ്ങളും കിളവികളും കിളവന്മാരും വന്നിരിപ്പുണ്ട്.